റഷ്യക്കെതിരെ പ്രായോഗിക യുക്രൈൻ മിസൈൽ നൽകിയ അമേരിക്ക യു കെ സർക്കാരുകളോട് കടുത്ത അമർഷത്തിലാണ് റഷ്യ ഇപ്പോൾ നാറ്റോ കക്ഷികളുടെ നീക്കത്തിന് മറുപടിയായി പുടിൻ ശക്തമായ ഭാഷയിലാണ് രംഗത്തു വന്നത് യുക്രൈനെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിച്ചതിന് ശേഷമാണ് അമേരിക്കും കക്ഷികൾക്കും ഭീഷണിയായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത് യുകെ യെ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പുടിൻ ഭീഷണിപ്പെടുത്തി യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യു കെ യൂ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് യുദ്ധ സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ റഷ്യൻ മീഡിയം റേഞ്ച് മിസൈൽ സംവിധാനങ്ങളിലൊന്നാണ് പരീക്ഷിച്ചത് എന്നാണ് പുടിൻ പുടി ആണവരഹിത ഹൈപ്പർസോണിക് ഉപകരണങ്ങളിൽ ബാലസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ ആയുധം ൾ നൽകുന്ന രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് പുടിൻ പുടിൻ കൂട്ടിച്ചേർത്തു പ്രസ്താവനയെ അപലപിച്ച യു കെ സർക്കാരും രംഗത്തെത്തി മിസൈൽ ഉപയോഗിച്ച യുക്രൈൻ യുദ്ധം വ്യാപിക്കാനുള്ള പുടിന്റെ ശ്രമങ്ങളെ യു കെ അപലപിച്ചു കഴിഞ്ഞ ദിവസം ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു യുക്രൈൻ ആയുധങ്ങൾ നൽകിയ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് റഷ്യ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണെന്നും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതിന് മറുപടിയാൻ യുക്രൈൻ പ്രതിരോധ വ്യവസായത്തിന് പേരുകേറ്റ സ്ഥലമായ ഡിരിപ്രോയിൽ ആക്രമണം നടത്തിയെന്നും പ്രസ്താവനയ്ക്ക് പിന്നാലെ ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രഹരശേഷിയുള്ള മിസൈൽ ആദ്യമായാണ് പുടിൻ പ്രയോഗിക്കുന്നത് എന്ന പ്രസ്താവനയുമായി യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ വക്താവ് രംഗത്തെത്തി റഷ്യയുടെ അശ്രദ്ധവും നിയമവിരുദ്ധവുമായ അധിനിവേശത്തിനെതിരെ പ്രതിരോധിക്കുവാനുള്ള സഹായം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈനു നേരെ ഇന്റർ ബാലസ്റ്റിക് മിസൈലാണ് പ്രയോഗിച്ചത് എന്നാണ് റിപ്പോർട്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന് നേരെ ഇത്തരം മിസൈൽ റഷ്യ പ്രയോഗിക്കുന്നത് പുതുക്കിയ ആണവ രേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് യുക്രൈൻ ലക്ഷ്യമാക്കിയുള്ള റഷ്യയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചിരുന്നു യുക്രൈനിലെ ഡിനിപ്രോയിലുള്ള തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്ക് നേരെയാണ് റഷ്യ ആക്രമണം നടത്തിയത് ഡിനിപ്രോയിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ റഷ്യയിലെ അസ്ട്രാക്കൻ മേഖലയിൽ നിന്നാണ് മിസൈൽ അയ്യായിരത്തി എണ്ണൂറ് ദൂരപരിധിയിലുള്ള റഷ്യ ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാവുന്ന ഇന്റർകോർഡിനേറ്റഡ് ബാലസ്റ്റിക് മിസൈൽ ആറ് പതിറ്റാണ്ട് മുമ്പാണ് റഷ്യ വികസിപ്പിച്ചത് യുക്രൈനും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നാണ് റഷ്യ പറയുന്നത്